വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ, കളിക്കുന്ന കാലത്ത് ലെഫ്റ്റും റൈറ്റും ഒരുപോലെ സ്കേറ്റ് അടിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ പ്രായമായി വന്നപ്പോൾ കളിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് എനിക്ക് ഡാമേജ് വന്നിട്ടുള്ളത്. ഞാൻ എനിക്ക് ഒരുപാട് ഡാമേജ് കളി ഗ്രൗണ്ടുകളിൽ വന്നിട്ടുണ്ട്. ഞാനൊരു ടീം പൈസ കൊടുത്ത് വാങ്ങിയതല്ല. ഇപ്പോൾ പല ക്ലബ്ബുകളും ടീമുകളൊക്കെ കൈമാറുന്നുണ്ട്. ഞാൻ അങ്ങനെ വന്നൊരു വ്യക്തിയല്ല. ഞാനെൻ്റെ പിന്നെ ഷോൾഡർ ബോണിന് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇടക്കര ഗ്രൗണ്ടിൽ നിന്ന് എൻ്റെ കാല് രണ്ട് പൊട്ടിപ്പോയിട്ടുണ്ട്. പാഡ് വെച്ചിട്ട് പോലും പൊട്ടി. അപ്പം പിന്നെ അങ്ങനെ പല്ലുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഗ്രൗണ്ടിൽ നിന്ന് ഒരുപാട് ഡാമേജ് എനിക്ക് വന്നിട്ടുണ്ട്. അതിന് അതിലൂടെയൊക്കെ തരണം ചെയ്ത് കളിച്ചുണ്ടാക്കിയ പേരാണ് ഈ സൂപ്പർ ഷോയുടെ പേരും എൻ്റെ പേരും, മനസ്സിലായില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് ഡാമേജ് വന്ന് കളിച്ചു വന്നൊരു ആളാണ് ഞാൻ. അപ്പോൾ പിന്നെ ഈ ഫീൽഡിൽ പിന്നെ നിൽക്കുമ്പോൾ ഈ ഇത്തരം ഓർമ്മകൾ, അതായത് കളി ജീവിതത്തിലുള്ള ഒരുപാട് സങ്കടകരമായും സന്തോഷകരമായും ഒക്കെയുള്ള ഓർമ്മകൾ നിരവധിയാണ്. കുറേയൊക്കെ ഞാൻ യൂട്യൂബിൽ പറയാറുണ്ട്, ചെയ്യാറുണ്ട്. എന്തായാലും ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടം എൻ്റെ സൂപ്പർ സ്റ്റുഡിയോ ടീമുമായിട്ടുള്ള യാത്രയും അവരൊരുമിച്ചുള്ള കളികളും അതൊക്കെ തന്നെയാണ്. അതൊക്കെ തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഞാൻ ചോദിച്ചു വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈ അടുത്ത കാലത്ത് ക്യാൻസറിൻ്റെ ഒരു സിറ്റുവേഷൻ വരികയും അതിൽ നിന്ന് റിക്കവറായി വരികയും ചെയ്തു. കാരണം നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലുകൾ, എസ്പെഷ്യലി ഭക്ഷണശീലങ്ങളൊക്കെ നമ്മളെ ഇത്തരം രീതികളിലേക്കൊക്കെ കൊണ്ടെത്തിക്കാറുണ്ടെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. എങ്ങനെയായിരിക്കും ഇങ്ങനെയൊരു രോഗത്തിലേക്ക് എത്തിപ്പെടുന്നത്? രോഗം പല രീതിയിൽ വരാം, നമുക്കറിയില്ല. ചിലപ്പോൾ കാര്യകാരണങ്ങളൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എന്തായിരിക്കും അതിൻ്റെ അതിനെ നോക്കിക്കാണുന്നത്? നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ വയറ്റിനകത്ത് വരുന്ന എല്ലാ അധിക ക്യാൻസറുകളും നമ്മുടെ ഭക്ഷണ രീതിൻ്റെ ഭാഗമായിട്ട് വരുന്ന, ഞാനിപ്പോൾ ക്യാൻസറുമായി ബന്ധപ്പെട്ട് ഒരുപാട് സ്റ്റഡി ചെയ്തുകൊണ്ട് എനിക്ക് വന്നതാണ്. നമ്മളുടെ പിന്നെ ഭക്ഷണ രീതി തന്നെയാണ് ഏറ്റവും കൂടുതൽ വയറിലാണ് അധിക ആളുകൾക്കും എൻ്റെ അറിവിൽ ക്യാൻസർ വരുന്നത്. അത് നമ്മുടെ ഭക്ഷണ രീതിൻ്റെ ഭാഗമായിട്ടാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എവിടെ ചെന്നാലും മലപ്പുറത്തുകാർ ഒരുപാട് പേര് ക്യാൻസർ പേഷ്യൻസ് ഉണ്ട്. നമ്മുടെ ഒരു ട്രെയിനിന് പോലും ക്യാൻസർ ട്രെയിൻ എന്ന് പേരുണ്ട്. കാരണം തിരുവനന്തപുരത്തേക്ക് RCCക്ക് പോകുന്ന പിന്നെ രോഗികളുടെ എണ്ണം കൊണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ക്യാൻസർ എന്ന കാര്യം വന്നത് എൻ്റെ കളി ജീവിതവുമായി ബന്ധപ്പെട്ടാണ്. ഞാനൊരുപാട് സ്കേറ്റ് അടിച്ചിരുന്നൊരു വ്യക്തിയാണ്. ലെഫ്റ്റും റൈറ്റും ഒരുപോലെ സ്കേറ്റ് അടിക്കുകയും രണ്ട് കാലിൻ്റെ ഭാഗങ്ങളിലും മുറിവുമായിട്ട് വീണ്ടും വീണ്ടും കളിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ പിന്നെ ഏജായപ്പോൾ എൻ്റെ നട്ടെല്ലിൻ്റെ കശേരുക്കൾ വേറിട്ട് നിൽക്കുകയും നരമ്പുകൾ അതിനകത്ത് കയറി ജാമാവുകയും അത് വന്നപ്പോൾ അസഹ്യമായ വേദന അനുഭവപ്പെട്ടു. അങ്ങനെ എൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സുകൾ പെരിന്തൽമണ്ണയിൽ നിന്ന് ഇവിടെ രോഗം കാണാൻ വരികയും, അപ്പോൾ എന്നെ പൊക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ രണ്ട് കാലും ഇങ്ങനെ ആടിക്കളിക്കും. അപ്പോൾ പിന്നെ അവർ ഇവിടുന്ന് തന്നെ പെരിന്തൽമണ്ണയ്ക്ക് വിളിക്കുകയും ഓർത്തോ എല്ലിൻ്റെ ഡോക്ടറെ വിളിച്ചിട്ട് എങ്ങനെ ബാവാക്കുക, നിങ്ങൾ എങ്ങനെയെങ്കിലും അയാളെ അങ്ങോട്ട് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ അവിടെ ചെല്ലുകയാണ്. അങ്ങനെ ചെന്ന് ഞാൻ അഡ്മിറ്റാവുകയാണ്. അഡ്മിറ്റായിട്ട് ഓർത്തോൻ്റെ ആൾക്ക് കാര്യമായിട്ട് ഒന്നും അയാൾ അണ്ടറിൽ അഡ്മിറ്റ് ചെയ്തു എന്ന് മാത്രം. അത് കഴിഞ്ഞ് അവിടെ ഞാൻ ദാസ് ഡോക്ടർ എന്ന് പറഞ്ഞൊരു ഡോക്ടർ, അദ്ദേഹം അങ്ങോട്ട് റൂമിൻ്റെ അങ്ങോട്ട് പോയിട്ട് തിരിച്ച് ഇങ്ങോട്ട് തന്നെ ബാക്ക് അടിച്ചു വന്നിട്ട് ബാവാക്കല്ലേ ചോദിച്ചു കാരണം എന്ത് പറ്റി ചോദിച്ചു. അത് യാദൃശ്യമായിട്ട് കണ്ടതാണ്. അയാളെ പേഷ്യൻറ്റിനെ ചെക്ക് ചെയ്യാൻ പോകുമ്പോൾ തന്നെ കണ്ടു. അവർ പറഞ്ഞു ബാവാക്ക ഞാൻ നിങ്ങളെ കളി കാണാൻ വേണ്ടി കാതിരണ്ട അല്ലിയിൽ കുറേ വെയിലും കൊണ്ട് നടന്നിട്ടുണ്ട്. ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. എന്താ എക്സ്റേ നോക്കുമ്പോൾ നരമ്പുകൾ പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം, അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് നടക്കാനും കഴിയില്ല, വേദന സഹിക്കാനും കഴിയില്ല. അങ്ങനെ അദ്ദേഹം ഓപ്പറേറ്റ് ചെയ്തു. ഓപ്പറേറ്റ് ചെയ്തപ്പോഴാണ് അവിടെ പിന്നെ നട്ടലിൽ പറ്റി പിടിച്ചിരിക്കുന്ന ഒരു സംഭവം ഉണ്ട്. അത് അദ്ദേഹം എടുത്ത് ബയോപ്സിക്ക് അയക്കുകയും അത് ക്യാൻസറാന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. സത്യം പറഞ്ഞാൽ എനിക്ക് വന്ന പ്രശ്നം ഈ നരമ്പ് കയറി കടന്നു എന്നുള്ളതാണ്. അത് അദ്ദേഹം ഓപ്പറേറ്റ് ചെയ്ത് എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റാക്കി സ്ക്രൂ ചെയ്ത് ലെവൽ ചെയ്ത് വെച്ചപ്പോൾ തന്നെ എനിക്ക് ഏറെക്കുറെ ആ ഭാഗം ക്ലിയറായി. പിന്നെ അവിടുന്ന് അദ്ദേഹം കണ്ടെത്തിയ ഒരു സംഭവമാണ് നട്ടലിലൊരു മജ്ജ മാരി ഒരു സാധനം പറ്റിപ്പിടിച്ച് ബയോപ്സിക്ക് അയച്ചപ്പോൾ ക്യാൻസറായി. അപ്പോൾ കളിയുമായി ബന്ധപ്പെട്ടാണ് എനിക്ക് അസുഖം വന്നതെങ്കിലും ആ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടാണ് ഇത്
അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ശരിക്കും പറഞ്ഞാല് ആ അസുഖം ഇപ്പൊ നരമ്പിന്റെ പ്രശ്നം വന്നത് ക്യാൻസർ പോലുള്ള വലിയൊരു രോഗത്തിന്റെ അക്രമത്തിൽ നിന്ന് നമ്മളെ മുൻകൂട്ടി അറിയിക്കുകയും അറിയിച്ച് നമ്മളെ രക്ഷിക്കുകയാണ് ചെയ്തതെന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷെ അതിനുശേഷം ഊരവേദനയുള്ള പല കളിക്കാരും പേടിച്ച് വേദനയായി പല വൈക്കും ഓടി. ഞാൻ അവരോട് പറഞ്ഞു എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ വിഷയം അതായിരുന്നു ഇങ്ങനെ പിന്നെ വന്നു എന്ന് മാത്രം. പക്ഷേ പിന്നെ ആ ഒരു കാലഘട്ടം എനിക്ക് തോന്നുന്നു സുഡാനി എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചിട്ട് സുഡൂനോട് പറയുന്നുണ്ട് റിലാക്സ് വി വിൽ സീ യു എന്ന് പറയുന്നുണ്ട്. ഡോണ്ട് വറി വി വിൽ സീ യു. അപ്പൊ ആ ഒരു അതുപോലെ ആ ഒരു കോൺഫിഡൻസ് റിലാക്സ് ചെയ്തോളൂ എന്ന് പറയുന്ന ആ ക്യാരക്ടറിനോട് പറഞ്ഞ പോലെ തന്നെ ആരെങ്കിലും വന്ന് പറഞ്ഞിരുന്നോ ഡോണ്ട് വറി? എന്നോട് ലോകത്തിന്റെ പല ഭാഗത്തുനിന്നും ഡോണ്ട് വറി പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. പ്രാർത്ഥനകളുണ്ട്. ഈ പ്രാർത്ഥന ഒക്കെ നല്ലൊരു മെഡിസിനാണ്. നമുക്കൊരു ശക്തി ഒരു ഊർജം ഒക്കെ അതിനകത്ത് കിട്ടും. ഈ സുഡാനി ഫ്രണ്ടേജിനെ സംബന്ധിച്ചിടത്തോളം അത് ഫുട്ബോൾ ലോകത്തിന് ഒരു അസറ്റാണ്. ഇത്രയും നല്ല ഏത് കാലത്തും എന്താണോ മലപ്പുറം ജാതി അറിയില്ല പിന്നെ മതം അറിയില്ല അവൻ്റെ പിന്നെ ഏത് കാസ്റ്റിലാണെന്ന് അറിയില്ല ഒന്നും അറിയില്ല. അവൻ്റെ പ്ലസ് പോയിന്റ് എന്താ അവൻ ഒരു പന്തളിക്കാരൻ. അപ്പോൾ ചപ്പാത്തി വേണമെന്ന് കൂടി ചോദിക്കാൻ അറിയാതെ ചപ്പാത്തി ചുട്ടു കൊടുക്കുകയാണ്. അതിനകത്ത് ഭയങ്കര ഒരു സംഭവമാണത് പിന്നെ പടം. അപ്പോൾ ഈ നമ്മുടെ രീതിക്ക് അനുസരിച്ച് ആ രണ്ട് ഉമ്മമാർ മമ്പുറത്ത് പോകുന്നതും അതൊന്നും അയാളുടെ മതത്തിൽ പെട്ട വിഷയങ്ങളല്ല. അത് കേരളം ചർച്ച ചെയ്ത സംഭവങ്ങളാണ്. എസ്പെഷ്യലി മലപ്പുറത്തിന്റെ പരിച്ഛേദം കാണിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു. എനിവേ ഇപ്പോ നമ്മുടെ വിഷയത്തിലേക്ക് വരുമ്പോ ഇപ്പോ കളി വീണ്ടും കൊഴുത്തോണ്ടിരിക്കുകയാണ്. ഇന്നലെ പോർച്ചുഗലിന്റെ കളി ഞാൻ കണ്ടിരുന്നു, ബ്രസീലിന്റെ കളി കണ്ടിരുന്നു. രണ്ട് കൂട്ടരും അവരുടേതായ കളിയല്ല കളിച്ചിട്ടുള്ളത് എനിക്ക് അങ്ങനെ തോന്നിയത്. അതായത് എന്തോ ഒരു കടമ നിർവഹിക്കാനുള്ള കളികൾ അധികം ബോൾ ഹോൾഡ് ചെയ്ത് കളിക്കുന്ന രീതിയാണ് ഈ സൗത്ത് ആഫ്രിക്കൻ കൺട്രീസായ അർജൻറ്റീന ആയാലും ബ്രസീൽ ആയാലും പന്ത് ഹോൾഡ് ചെയ്തിട്ട് കളിക്കുക അതാണ് അവരുടെ ഒരു സ്റ്റൈല്. ഇന്നലെ പിന്നെ അത് പോർച്ചുഗലിൻ്റെ ഏറെക്കുറെ ആ രീതിയിലാണ് കളിക്കാറ്. എന്നാലും ഈ പിന്നെ ബ്രസീലും അർജൻറ്റീനയും ലാറ്റിൻ അമേരിക്കൻ ശക്തികളായ ഇവർ രണ്ട് കൂട്ടരും ബോൾ ഹോൾഡ് ചെയ്ത് കളിക്കുന്ന ടീമാണ്. ഇന്നലെ ബ്രസീലിൻ്റെ കാര്യത്തിൽ ഞാൻ അങ്ങനെ ഒരു സംഭവം തന്നെ കണ്ടില്ല. കാരണം വൾഗറായിട്ട് അടിച്ചു വിടുന്ന രീതി പിന്നെ എന്ന രീതിയിലൊക്കെയാണ് കളി കണ്ടത്. അതിൻ്റെ ഒരു അസ്ഥിരത ഉണ്ടാവും. അതിൻ്റെ ഒരു അസ്ഥിരത ഉണ്ട്. പിന്നെ ഇവർ കൗണ്ടർ അറ്റാക്ക് ഭയങ്കര ഫാസ്റ്റാക്കി ആര് നമ്മുടെ പിന്നെ എതിർ ടീം അബോക്കിറാക്കാന്റെ ടീം. അബോക്കിറാക്കാന്റെ ടീം അവിടെ പോയിട്ട് ഈ പിന്നെ ഇവരെ ഡിഫൻസീവ് പിന്നെ ബ്രസീലിന്റെ ഡിഫൻസീവ് നല്ല ഡിഫൻസീവാണ്. പിന്നെ ഒരുപാട് മാറ്റങ്ങളായിട്ടാണ് ടീം ഇന്നലെ ഫീൽഡ് ചെയ്തിട്ടുള്ളത്. കാരണം ഏറ്റവും സീനിയർ ആയിട്ടുള്ള ക്യാപ്റ്റൻ അവതരിപ്പിച്ചിട്ട് അയാളുടെ ലാസ്റ്റ് വേൾഡ് കപ്പ് എന്നുള്ളവർക്കൊക്കെ ചാൻസ് കൊടുത്തിട്ടൊക്കെയാണ് ടീം. പിന്നെ ടെൻഷൻ്റെ ഒരു ആവശ്യമൊന്നും ഇല്ലായിരുന്നു. എങ്ങനെയായാലും അവർ കാര്യം പറ്റുമെന്ന് അറിയാമെന്ന്. പക്ഷെ അവരുടേതായ തനതായ ഒരു കളി ഹോൾഡ് ചെയ്തിട്ട് പൊസിഷൻ കൊടുത്തിട്ടുള്ള കളി ഇന്നലെ അവർക്ക് കളിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ പോർച്ചുഗലും വളരെ പിന്നെ ഒരു സീരിയസ് മൂഡിലേക്ക് പോയില്ല. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ആര് കപ്പ് കൊണ്ടുപോകുന്നൊക്കെ. മലപ്പുറത്തിൻ്റെ ഫുട്ബോളിനെ കുറിച്ച് പറയുമ്പോൾ സൂപ്പർ സ്റ്റുഡിയോയുടെ ഇപ്പോഴത്തെ പ്രസൻറ്റ് സ്റ്റേജ് എന്താണ്? സൂപ്പർ സ്റ്റുഡിയോ ഞാനിപ്പോൾ പിന്നെ ഒരു ടൂർണമെൻറ്റ് മാത്രമാണ് ഇപ്പോൾ നടന്നത്. അതായത് പ്രതികൂല സാഹചര്യം ഇല്ലയെന്ന് പറഞ്ഞല്ലോ വേൾഡ് കപ്പിൻ്റെ മുന്നേ തുടങ്ങി. പിന്നെ മഴ ആയപ്പോൾ കുറച്ച് നിർത്തി വെച്ചു. പിന്നെ വേൾഡ് കപ്പിൻ്റെ കൂടെ പോയി ഇപ്പോൾ ഫിനിഷ് ചെയ്തു. അതിൽ ഞാൻ സെമി ഫൈനൽ വരെ എത്തി. കുഴപ്പമില്ലാതെ പെർഫോമുണ്ട്. നല്ല പിന്നെ സ്പോൺസറുണ്ട്. അതുപോലെ തന്നെ നല്ല പ്ലെയേഴ്സ് ഉണ്ട്. ബെല്ലാക്ക് എന്ന് പറയുന്ന ഒരു സ്റ്റാർ നൈജീരിയ ഇപ്പോൾ വന്ന നല്ല കളിക്കാരെ കൂട്ടത്തിൽ വെച്ചിട്ട് പിന്നെ വന്ന ഒരു പ്ലെയറുണ്ട്. അതുപോലെ പല ടീമിലും ഉണ്ട്. ഇപ്രാവശ്യത്തെ ഒരു സ്ഥിതി എന്താണെന്ന് വെച്ചാൽ കൊറോണ കഴിഞ്ഞിട്ടുള്ള ഒരു ആവേശത്തിൻ്റെ ഭാഗമായിട്ട് ടൂർണമെൻറ്റുകൾ നടത്താൻ ഇഷ്ടം പോലെ ആൾ കൊടുക്കാനുള്ള ഷെഡ്യൂൾ നമ്മളെടുത്തില്ല. കാരണം എന്താ വെച്ചാൽ റംസാ വരുന്നുണ്ട്, അതുപോലെ തന്നെ എസ് എൽ സി എക്സാം വരുന്നുണ്ട്. കളക്ടർമാരൊന്നും അനൗൺസിനെ അനുവദിക്കില്ല. പിന്നെ അതുപോലെ പിന്നെ വേൾഡ് കപ്പിൻ്റെ ആ ഒരു കൺജസ്റ്റഡ്, അങ്ങനെ ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളുണ്ട്. പക്ഷേ എല്ലാവർക്കും കളി നടത്തുവാണം. ടീമുകൾ ഫുൾ സെറ്റപ്പാണ്. എല്ലാ ടീമും മുൻകാലങ്ങളെ അപേക്ഷിച്ച് എല്ലാവരും നല്ല നല്ല പ്ലേയേഴ്സിനെ. എനിക്ക് തോന്നുന്നു ഇപ്പം ടീമുകൾക്കും എല്ലാവർക്കും ഒരുപാട് സ്പോൺസർഷിപ്പും കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആണ്. കുറച്ചും കൂടി പ്രൊഫഷണൽ ആയി തുടങ്ങി. അതെ 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 അതെ.
പിന്നെ സമൻസ് രംഗത്ത് ഒരു പ്രൊഫഷണലിസം വന്നിട്ടുണ്ട്, സംശയമൊന്നുമില്ല. എന്തായാലും കുറച്ച് സമയം ഫുട്ബോളിനെ കുറിച്ച് ഇങ്ങനെ ഒരു ടോക്ക് സാധ്യമായതിൽ വലിയ സന്തോഷമുണ്ട്. നമുക്ക് മറ്റൊരിക്കലും വീണ്ടും തീർച്ചയായിട്ടും നിങ്ങളുടെ സഹായങ്ങൾ വേണ്ടി വരും. ഒരുപാട് കാര്യങ്ങളുണ്ട്, നമുക്കത് പിന്നീട് വിശദമായിട്ട് അതിനെപ്പറ്റി പറയാം. എന്തായാലും തൽക്കാലത്തേക്ക് പിരിയാം. ഓക്കെ, താങ്ക് യു.